പ്ലേസ് നിൽക്കുന്നത് സ്വാമി സുനിൽ ദാസിൻ്റെ ആശ്രമത്തിലാണ്. ഞങ്ങൾ ആശ്രമത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇതാണ് ആശ്രമത്തിൻ്റെ കവാടം. ഞങ്ങൾ ഇപ്പോൾ നമ്മളതിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളൂ. നമ്മൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നമ്മളിപ്പോൾ അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മൾ സംസാരിച്ചു. അപ്പോൾ അവർ സ്വാമി ഉണ്ട് പറഞ്ഞു. ഉള്ളിൽ സ്വാമി ഉണ്ട്, നമുക്ക് കാണാം. അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാണാനൊക്കെ ഉണ്ട്. അവരുടെ എല്ലാ സംഭവങ്ങളൊക്കെ ഉള്ളിൽ കാണാണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നാണ്. അപ്പോൾ പുറത്ത് തന്നെ ഉണ്ടോ? അത് ഡാമാണ് കാണുന്നത്, ചുള്ളിയാർ ഡാം. നമ്മൾ അവിടേക്ക് ഡാമിൻ്റെ പോണ വഴിക്ക് തന്നെയാണിത്. ചുള്ളിയാർ ഡാം ഉണ്ട് ഇവിടെ. എല്ലാ കാഴ്ചകളും നല്ല സുഖമാണ് ഇവിടെ കാണാൻ. നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ കുറേ കാണാനുണ്ട് ഇതിൻ്റെ അവിടെ. നമുക്ക് നമുക്ക് ആദ്യം നമുക്ക് ഉള്ളിലത്തെ കണ്ടിട്ട് വരാം. ഉള്ളിലത്തെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. കാണാം. നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. എന്താ നമ്മളെ ഡാം കണ്ടില്ലേ? ഡാമും മല എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ ഏത് സൈഡ് പോയാലും ആ മല ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. കാണാൻ പറ്റും നമുക്ക്. മല കണ്ടോ? പാറമല. അങ്ങോട്ട് കളിക്കാൻ പാർക്കൊക്കെ ഉണ്ട് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഉച്ച സമയമായതുകൊണ്ട് പാർക്കിലേക്ക് പോകാൻ പറ്റും തോന്നുന്നു. പോകാൻ പറ്റില്ല നമുക്ക്. അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാ നമുക്ക് കാണാനുള്ളത് നമുക്ക് നോക്കി നോക്കാം. നമ്മളെ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല, കൊറോണ ആയതുകൊണ്ട് പുറത്ത് നിന്നിട്ട് ജസ്റ്റ് കണ്ടിട്ട് കയറുമ്പോൾ കയറുമ്പോൾ തന്നെ കണ്ടില്ലേ നമുക്ക് ഉദ്യാനമുണ്ട്. പിന്നെ അതാ ഇവിടെ തന്നെ കയറുന്നോടെ തന്നെ ഓരോരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ? അങ്ങനെ ഉള്ളിലേക്ക് കയറിയ നമുക്ക് മുമ്പിൽ തന്നെ ഗണപതിയുടെ ഒരു വിഗ്രഹമുണ്ട്. ഗണപതിയുടെ ഒരു വിഗ്രഹമുണ്ട് അടുത്ത് തന്നെ. അവിടെ എപ്പോഴും വളക്കൊക്കെ വെച്ചിട്ടാണ്. കണ്ടോ? ഇതാണ് അവരുടെ താമസിക്കുന്ന സ്വാമി താമസിക്കുന്ന സ്ഥലം. ഇതിൻ്റെ ആ സൈഡിൽ അവിടെയൊക്കെ ആയിട്ടാണ് അവരുടെ ഫുഡ് വയ്ക്കുന്ന സംഭവങ്ങളും കല്യാണ മണ്ഡപം. അതാണ് സ്വാമിയുടെ ഉള്ളിലുള്ള ഒരു ഗാർഡനാണിത്. ഇവിടുന്ന് അങ്ങോട്ട് എല്ലായിടത്തും കൂടി കുറേ ഇതുണ്ട് കേട്ടോ. ജിനൊക്കെ ഉണ്ടോ? കുറേ ചെടികളും ഒക്കെ നല്ല വെള്ളം കെട്ടി നിൽക്കുന്നതാണിത്. താമരയാണത്? താമര അമ്പലം എന്തോന്നാണ്. ഇങ്ങനെ ഉണ്ടോ അങ്ങോട്ട്? ഉണ്ടോ ഒരു തോണി? തോണിയുടെ ഉള്ളിലും അമ്പലമാണ് തോന്നുന്നത്. വെള്ളം കെട്ടി നിർത്തിയാണ് ജനക്ക്. ചെറിയ ചെറിയ മീനുകളും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ. ചെറിയ ചെറിയ മീനുകളുണ്ട്. നിറയെ മീനുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ചെറിയ ചെറിയ മീനുകളും ഉണ്ടോ? അലങ്കാര മത്സ്യം പോലെ ഉണ്ട് കണ്ട. അതാണ് സംഭവം. നിറയെ ചെടികള്. എന്താ വെച്ചാൽ ഇപ്പോൾ ഉച്ച ആയതുകൊണ്ടാണ് നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത. അല്ലെങ്കിൽ എന്താ വെച്ചാൽ രാത്രി കാണിച്ചാൽ വൈകിട്ടാണിച്ചാണോ? ലൈറ്റുകളും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഫുള്ള് നനയ്ക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. നനവ് ഇങ്ങനെ ഉണ്ട് എല്ലായിടത്തും. സ്പ്രിംഗ്ലറുണ്ട്, നനയ്ക്കുന്നുണ്ട്. ഇതാണ് ആശ്രമത്തിനോട് ചേർന്നിട്ടുള്ള ഓഡിറ്റോറിയം. അപ്പോൾ ഇത് നല്ല വലിയൊരു ഓഡിറ്റോറിയമാണ്. ഇതിൽ ഒരു 10-2500 ആളെയൊക്കെ സുഖമായിട്ട് ഇരുന്ന് നമുക്ക് കല്യാണം അണിച്ചാലും പറന്നാൾ എന്ത് വിശേഷം അണിച്ചാലും ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ സ്വാമിയുടെ ഫോട്ടോസ് കുറേ, നാല് പുറം എല്ലാം ഫോട്ടോസ് കുറേ ഉണ്ട്. സച്ചിൻ്റെ ഒപ്പം, മോഹൻലാലിൻ്റെ ഒപ്പം, അങ്ങനെ എല്ലാ അവരുടെ എല്ലാ കുറേ ആൾക്കാരുടെ ഒപ്പം നിന്നിട്ടുള്ള ഫോട്ടോ, കലാമിൻ്റെ ഒപ്പമുള്ള ഫോട്ടോ ഉണ്ട്, അങ്ങനെ എല്ലാവരുടെ ഒപ്പമുള്ള ഫോട്ടോ ഉണ്ട്. പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് നമ്മൾ അരി സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ, പച്ചക്കറി എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ. പിന്നെ ഇത് അവിടുത്തെ ഒരു രണ്ടാലും ഒരു പനയും കൂടിയിട്ടുള്ള ഒരു ഇതാണത്. അതിൻ്റെ ഉള്ളിലാണ് പന. പിന്നെ ഒന്ന് ഒരു അരയാലും പിന്നെ ഒന്ന് ഈ ഒരു വേറൊരു തരം വരച്ചയാലും എന്ന് പറയുമല്ലോ നമ്മൾ, അങ്ങനത്തെ ഒരു രണ്ടാല് കൂടിയിട്ടുള്ള, രണ്ടാലുണ്ട് നടുവിൽ പനി, അങ്ങനെ കൂടിയിട്ട് നിൽക്കുന്നതാണിത്. കുറേ കാലം പഴക്കണ്ട് എന്നാണ് അവിടുത്തെ ഒരു ആൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ലൈറ്റ് ഇട്ടാൽ ക്ലിയർ. ഉള്ളിലേക്ക്
ഇതാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ചുറ്റിയിട്ട് കാണാം. ഇരുട്ടാണ്, ലൈറ്റ് ഉണ്ട് എന്നാലും ഇത്ര അങ്ങോട്ട് നക്ഷത്ര ചെടികൾ ദേ അവിടെ നോക്കിയാൽ കാണാം. രവി, എരുക്ക്, ശനി, വന്നി, ബുധൻ, കടലാടി, ചന്ദ്രൻ, പ്ലാവശ്, വ്യാഴം, മരയാൽ, ശുക്രൻ, അത്തി, അങ്ങനെ. പിന്നെ അതേപോലെ നമ്മുടെ മാസങ്ങളിലെ മിഥുനം, ദന്തപാല, ഏഴിലംപാല, ഇടവം, മീനം, പേരാൽ, കുംഭം, വന്നി, പിന്നെ രാശി വൃക്ഷങ്ങൾ. ഞങ്ങളെ ആവൽപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ താഴ്ത്തു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നെറ്റ് കെട്ടിയിട്ടുണ്ട്, അതിലേക്കന്നെ വീഴും. അപ്പം അതിൽ നിന്നെടുത്ത കുറച്ച് ഞങ്ങൾപ്പഴം ദൈവൻ്റെ കയ്യിലുണ്ട്. നമ്മൾ സ്വാമിയുടെ ആശ്രമത്തിൻ്റെ ഉള്ളിലുള്ള ലവ് ബേർഡ്സുകളാണ്. ഇതിൽ കുറേ തരം കിളികളുണ്ട് കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.